വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് യാത്രയായത് വിലപ്പെട്ട 1 രൂപയുടെ കടം ബാക്കിയാക്കി. ഇന്ത്യയിലെ പ്രമുഖ അഭിഭാഷകൻ ഹരീഷ് സാൽവെയാണ് മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് സുഷമയുമായി നടത്തിയ ഫോൺ സംഭാഷണം പങ്കുവച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 8:50 സുഷമ സ്വരാജുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് ഹരീഷ് സാൽവെ പറയുന്നു. വളരെ വൈകാരികമായ സംഭാഷണമായിരുന്നു അത്. സാൽവെയെ കാണണമെന്ന് സുഷമ സ്വരാജ് ഫോണിൽ പറഞ്ഞു. കുൽഭൂഷൺ ജാദവ് കേസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകനാണ് സാൽവെ. 1 രൂപ മാത്രമാണ് കേസിൽ വാദിച്ച് ജയിച്ചതിന് സാൽവെ ആവശ്യപ്പെട്ടത്. കേസിൽ വാദിച്ച് വിജയിച്ചതിനുള്ള ഫീസായ 1 രൂപ കൈപ്പറ്റാൻ ബുധനാഴ്ച 6 മണിക്ക് വരൂ എന്ന് തന്നോട് സുഷമ സ്വരാജ് ഫോണിൽ പറഞ്ഞതായി സാൽവെ പങ്കുവയ്ക്കുന്നു. വളരെ വിലപ്പെട്ട ഫീസാണതെന്നും അത് വാങ്ങാൻ താൻ എത്തുമെന്നും സുഷമയോട് താൻ തിരിച്ചു പറഞ്ഞതായും സാൽവെ പറയുന്നു. മരിക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പായിരുന്നു ഈ ഫോൺ സംഭാഷണം. ഈ 1 രൂപ ഫീസ് സാൽവെയ്ക്ക് നൽകാൻ സാധിക്കാതെയാണ് സുഷമയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ. കുൽഭൂഷൺ ജാദവ് കേസിൽ നിർണായക ഇടപെടൽ നടത്തിയ വിദേശകാര്യ മന്ത്രിയാണ് സുഷമ സ്വരാജ്. പാകിസ്ഥാനുമായി ഇക്കാര്യത്തിൽ നിരവധി തവണ സുഷമ ചർച്ച നടത്തിയിട്ടുണ്ട്. 1 മോദി സർക്കാരിന്റെ കാലത്ത് 2014 മുതൽ 2019 വരെയാണ് സുഷമ വിദേശകാര്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചത്. ഇന്ന് വൈകിട്ട് 4 സുഷമയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുക. വൈകിട്ട് 3 ലോധി റോഡിലുള്ള ശ്മശാനത്തിൽ അന്ത്യശുശ്രൂഷകൾ ആരംഭിക്കും. 4 ഭൗതിക ശരീരം വൈദ്യുത ശ്മശാനത്തിൽ സംസ്കരിക്കും. നിരവധി നേതാക്കളാണ് സുഷമയെ അവസാനമായി കാണാൻ ഡൽഹിയിലെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ലോക്സഭ പിരിഞ്ഞെങ്കിലും MPമാർ ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ ഡൽഹിയിലെ വസതിയിലെത്തി സുഷമയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇന്ന് അതിരാവിലെ തന്നെ നേതാക്കളുടെ ഒഴുക്കായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി MP ഇന്ന് രാവിലെ സുഷമ സ്വരാജിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാവിലെ 7:30 സുഷമയുടെ ഡൽഹിയിലുള്ള വസതിയിലെത്തിയാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പ്രമുഖ നേതാക്കളെല്ലാം ഇന്ന് രാവിലെ എത്തി സുഷമ സ്വരാജിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് സുഷമ സ്വരാജ് വിട വാങ്ങുന്നത്. ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 66 വയസ്സായിരുന്നു. ഹൃദയാഘാതം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാത്രി 10:20 ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ സുഷമയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.